എല്ലാവർക്കും നമസ്കാരം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസിൽ വരുന്നത് ഈ ഒരു വീഡിയോയിൽ വരുന്നത് എസ്പെഷ്യലി ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാം നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ബി ടി ക്യാഷ് കമ്മ്യൂണിറ്റി ബി ടി ക്യാഷ് കമ്മ്യൂണിറ്റിയിൽ ആദ്യത്തെ അവരുടെ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് ആയിട്ടുള്ള ബി ടി ക്യാഷ് എൻ എഫ് ടി ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു ട്രയൽ വേർഷൻ ആ ഒരു ട്രയൽ വേർഷനിൽ എങ്ങനെയാണ് അതിൽ നിന്നും ടിക്കറ്റ് ബൈ ചെയ്യുന്നത് എന്നുള്ളതും ആ ബൈ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എൻ്റർ ആവുന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പി ടി ക്യാഷ് എൻ എഫ് ടി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മൾ അതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്തത് ഇതേപോലെ ഒരു ഇൻറ്റർഫേസ് നമുക്ക് കിട്ടാം ഈ ഇൻ്റർഫേസിൽ കാര്യങ്ങളൊക്കെ ബിഗ് വിൻ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യം ഹൗ ടു പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട എൻ എഫ് ടി ബിംഗും മറ്റുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് രണ്ടാമത്തെ അതൊക്കെ പർച്ചേസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിന്നിങ് കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് നോ എന്ന് പറയുന്ന ഒരു ഇതിൽ എൻട്രി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് പ്രൈസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഇരുപതിനായിരം ടി ആർ എക്സാണ് നമുക്കിവിടെ ആയിട്ട് കിട്ടുന്നത് ആയിരം മെറ്റാബിറ്റി ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു ഡോളർ അതിന് ഏകദേശം വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് ആയിരം മെറ്റാബിറ്റിയാണ് സോ ഇനി നമുക്ക് രണ്ട് ദിവസവും മൂന്ന് മണിക്കൂർ മാത്രമാണ് ഈ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രൗഡായിട്ട് അടുത്ത അടുത്തടുത്ത കോൺടസ്റ്റുകൾ വരുന്നതിൻ്റെ എല്ലാം അനൗൺസ്മെന്റ് കാര്യങ്ങളെല്ലാം അതിനെ താഴെ തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത അനൗസ്മെൻ്റിലും കാര്യങ്ങൾ ബിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ബ്രജറ്റ് ബട്ടണിൽ പോയിട്ട് തന്നെ നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ചെയ്യാൻ ഓൾറെഡി ഞാൻ സൈനപ്പ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ യുവർ ഇമെയിൽ പാസ്വേഡ് എന്ന് കാണുന്നത് ഒരു പുതിയതായിട്ടൊരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം സൈനപ്പ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ടച്ച് ചെയ്യേണ്ടത് സൈനപ്പിനെ ടച്ച് ചെയ്തുകൊണ്ട് അതിൽ നെയിം എൻ്റെ ഒരു വേറെ നെയിം കൊടുക്കുക അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്ക അതേപോലെ തന്നെ നമ്മൾ പാസ്വേഡ് കൊടുക്കുക നമ്മൾ ഓൾറെഡി പിട്ടിലുള്ള അതേ പാസ്വേഡും അതേ മെയിൽ ഐഡിയും ഡിയും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം കൺഫേം റിപ്പീറ്റ് പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യും ഇതേപോലെ ഇൻറ്റർഫേസിൽ നമുക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത് നേരെ ഇതിൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഇവിടെ കോൺടാക്ട് ചെയ്തിൽ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ ചോദിക്കും നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എത്ര ടിക്കറ്റ് ആണോ എടുക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ നമുക്ക് എത്ര ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതിലെടുക്കാം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടിക്കറ്റ് നമുക്ക് ഇവിടെ കൗണ്ട് അടിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അഞ്ച് ടിക്കറ്റ് ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ടിക്കറ്റ് എന്ന് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇവിടെ വാലറ്റ് അഡ്രസ്സ് നമുക്കിവിടെ മെൻഷൻ ആവും ഈ വാലറ്റ് അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം ഈ കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ മെറ്റാ ഏതെങ്കിലും ഒരു വാലറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞതിനു ശേഷം നമ്മൾ അവിടെ നമ്മൾക്കൊരു ബാലൻസ് മറ്റേ നമ്മളെ മെറ്റാബീറ്റി നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക ഈ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്നു വെച്ചാൽ നേരെ ട്രാൻസ്ഫർ എടുക്കുക ട്രാൻസ്ഫർ എടുത്ത് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തു അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വാലറ്റ് ബാലറ്റ് അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അത് പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ പ്പോ കൊടുക്കുന്നത് ഞാനിപ്പോൾ അയ്യായിരം ആണ് ഞാൻ അഞ്ച് ടിക്കറ്റാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ അയ്യായിരം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു കൺഫേം കൊടുത്തുകഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൻ്റെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക എൻറ്റർ ആക്കുക കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അയ്യായിരം മെറ്റാബീറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിൽ അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് താഴെയായിട്ട് നമുക്ക് നോക്കി ആ ക്യു ആർ കോഡിന് ലഫ്റ്റ് സൈഡിലായിട്ട് ട്രാൻസാക്ഷൻ ആശ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ും ആ ട്രാൻസാക്ഷൻ ആവശ്യം എന്ത് ചെയ്യുക അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആയിക്കോളും അത് കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ട്രാൻസാക്ഷൻ ഒരു ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ കൺഫേം ചെയ്തു കാണിക്കുന്നത് അത് കൺഫേംഡ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗ്രീൻ ലേ നമുക്കൊരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണും അത് കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നേരെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നമ്മൾ ആ ക്യു ആർ കോഡിന് താഴെയായിട്ട് നമ്മളോട് കൊടുത്തിരിക്കുന്ന ടിക്കറ്റ് എത്രയാണെന്നുള്ളത് അഞ്ച് ടിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ബൈ ടിക്കറ്റ് കൊടുക്കുന്നു നേരെ വീണ്ടും ക്യൂ ആർ കോഡിന് താഴെയായിട്ട് ട്രാൻസാക്ഷൻ ഫറൻസ് നമ്പറ് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ചൂസ് ഫയൽ എടുത്തുകൊണ്ട് നമ്മൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ നമ്മൾ ഫയലിൽ നിന്നും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ബൈ നൗ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഓൾറെഡി നമുക്ക് എത്ര ടിക്കറ്റുകൾ ഇഷ്യൂ ആയിട്ടുണ്ട് ടിക്കറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം അവിടെ തരും അത് പേര് അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ എത്ര ടിക്കറ്റാണ് എടുത്തത് അപ്പോൾ അതേപോലെ തന്നെ യുവർ ടിക്കറ്റ് നമ്പർ ടിക്കറ്റ് നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെയാണ് സക്സസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബി ടി ക്യാഷ് എൻ എഫ് ടി ബിഡിങ് നമ്മൾ എടുക്കുന്നത് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ടിക്കറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് കാരണം അല്ലാതെ നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് നേരെ നമ്മുടെ ബർഗർ ബട്ടണിൽ ടച്ച് ചെയ്യുക അത് നേരെ എന്നിട്ട് മൈ അക്കൗണ്ടിൽ പോവാം മൈ അക്കൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെടുത്ത ടിക്കറ്റുകളും അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളും മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത് എട്ട് ടിക്കറ്റാണ് ആ എട്ട് ടിക്കറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് സ്റ്റാറ്റസ് വിൻ ആണോ ലോസ് ആണോ എന്ത് ചെയ്യും അവിടെ നമുക്കത് മെൻഷൻ ചെയ്യും സോ ഇങ്ങനെയാണ് സക്സസ്ഫുള്ളി നമുക്ക് ഈ ഒരു ബി ടിയിലേക്ക് നമ്മുടെ ട്രയൽ വേർഷനിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നത് സോ എല്ലാവർക്കും വലിയൊരു വിജാശംസകൾ നിർത്തുന്നു സക്സസ് താങ്ക് യു